ബഹുമാനപ്പെട്ട താജു ഷരിയ അലി കുഞ്ഞ് ഉസ്താദ് അവരുടെ ആദരവോടെ ക്ഷണിച്ചു. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى وما توفيق إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راجة أمبران നിന്റെ മഹദായ ഫദ്ല് കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ അംഗീകരിച്ചു തരണം അല്ലാഹ്. ഇബ്ലീസ് ലഅീനിന്റെ സർറുകളെ തൊട്ട് സർറിനെ തൊട്ട് ഞങ്ങളെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ബഹുമാനമുള്ള മോമിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. وكذلك جعلناكم امه وسطا لتكونوا شهداء على الناس. الله سبحانه وتعالى പറയുകയാണ്, കഅബാലയത്തിനെ നമ്മൾ ഖിബ്ലയാക്കി തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് കഅബാലയത്തിനെ ഖിബ്ലയാക്കി തന്നു, ആ തന്നതുപോലെ നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായ ഒരു ജമാഅത്തായിട്ട് ഞാൻ നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയോ, നിങ്ങൾ ജനങ്ങൾക്ക് ദീനിനെ കാണിച്ചു കൊടുക്കുന്നവരാകാൻ വേണ്ടി ഉത്തമന്മാരായ ആളായിട്ട് നമ്മൾ നിങ്ങളെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനമുള്ള കഅബാലയത്തിനെ ഖിബ്ലയായിട്ട് നിശ്ചയിച്ചു വെച്ചതുപോലെ നിങ്ങളെ നമ്മൾ ഉത്തമന്മാരായ സമുദായമായിട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാന്നറിയോ, ജനങ്ങൾക്ക് പരിശുദ്ധമായ ദീന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹദായ ഫദ്ല് കൊണ്ട് നമ്മളെ ബഹുമാനമുള്ള ഉള്ളാളത്തോർ, ഞാൻ എപ്പോഴും അങ്ങനെ പറയലുള്ളൂ, ഉള്ളാളത്തോർ എന്ന് അങ്ങനെ അങ്ങനെയാണ് പറയൽ. ബഹുമാനമുള്ള ഉള്ളാളത്തോർ ഈ ലോകത്തിന് എത്രായിരം ജനങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു, എത്രയോ ആൾക്കാർക്ക് ദീൻ അല്ലാഹു മഹാനവറുകൾ ദീനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൂപ്പരുടെ സ്വഭാവവും മൂപ്പരുമായിട്ട് അടുത്താലുള്ള അവസ്ഥയും അത് എല്ലാ ഓരോരുത്തർക്കും വലിയ വലിയ പാഠങ്ങളാണ്. ആ പാഠം കാണിച്ചു കൊടുക്കുന്നവരായിട്ട് മഹാനായ ഉള്ളാളത്തോരെ അല്ലാഹു തിരഞ്ഞെടുത്തതായ അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് ബഹുമാനമുള്ള മുത്തു മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണം? മഹാനവറുകൾ കാണിച്ചു തന്ന മെത്തേഡ് നമ്മൾ സ്വീകരിക്കണം, യാതൊരു മാറ്റവും വന്നൂടാ. എന്തുകൊണ്ടെന്നറിയോ, മേലായ റബ്ബു സുബ്ഹാനഹു വതആല ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇന്നാ അർസൽനാക ശാഹിദം വ മുബശ്ശിറൻ വ നദീറ, നമ്മൾ തങ്ങളെ സാക്ഷി നിൽക്കുന്നവരായിട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ്. തങ്ങൾ സാക്ഷി നിൽക്കുന്നവരാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്, പേടിപ്പിച്ചറിയിക്കുന്നവരാണ്. ആ നിലക്ക് നമ്മൾ തങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓമന മുത്തു മുഅ്മിനീങ്ങളെ നമ്മൾ നിർബന്ധമായിട്ട് പേടിക്കണം. എന്ത് പേടിക്കണമെന്നറിയോ, നമ്മൾ കൈ പൊന്തിച്ചാലോ അല്ലെങ്കിൽ വിരൽ അനക്കിയാലോ നമ്മൾ വല്ല മൂക്ക് തൊട്ട ഏതൊരു ഹറക്കാത്ത് സെക്കനാത്ത് നമ്മളെ വക്കുന്ന സംഭവിച്ചു പോയാൽ അത് മുഴുവനും ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നവരാണ്, കണ്ടും കൊണ്ട് മേലാ റബ്ബിൻ്റെ അടുക്കൽ സാക്ഷി നിൽക്കുന്നവരാണ്.
ഞമ്മളെ നിർബന്ധമായിട്ട് ഞമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഞമ്മളെ പക്കൽ നിന്ന് എന്ത് മിസ്റ്റേക്ക് വന്നാലും കണ്ടുപോകും. ഞമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടാളും. അതുകൊണ്ട് ഞമ്മളിൽ നിന്നുള്ള എല്ലാ ഓരോരുത്തരും രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മുതൽക്ക് രാത്രി കിടക്കുന്നത് വരെ ഞമ്മളെ ഹറക്കാത്ത സക്കനാത്തുകളെ ഞമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് ഞമ്മളെ ഹറക്കാത്ത സക്കനാത്തെല്ലാം ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് മഹാനായ തങ്ങളവറുകൾ കാണിച്ചു തന്ന മെത്തേഡ് എല്ലാ ഓരോരുത്തരും സ്വീകരിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഈ വഴികേ വഴിയിൽ ഞാൻ ഉസീത്ത് ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യകരിമത്തുകളെ കൊണ്ട് ഈ ബഹുമാനമുള്ള വലിയ മഹാസദസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദ്വാരക്കണമെന്ന് ഉസീത്ത് ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.